Praise the Lord. Hallelujah. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനുള്ളിൽ അയൽപാത കോണം ദൈവം നമുക്ക് ഒരവസരം കൂടെ നമ്മുടെ ജീവിതയാത്ര ഒരുക്കി തോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മുഖമാര്യരായ എല്ലാ ദൈവദാസന്മാർക്കും എല്ലാ സഹോദരന്മാർക്കും എല്ലാ സഹോദരിമാർക്കും എല്ലാ സ്നേഹിതർക്കും പ്രത്യേകിച്ച് ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന അനുഗ്രഹീതരായ കർത്തൃദാസൻ പാസ്റ്റർ ബെന്നി ജോൺ അവർക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷ നിർവഹിച്ച ഗായക സംഘത്തിന് വളരെ നല്ല ബൈബിൾ സ്റ്റഡി നടത്തിയ കർത്താവരദാസൻ ബ്രദർ അരിയ കുഞ്ച അരിയൻ വർഗീസ് അവർക്ക് എല്ലാവർക്കും കർത്താവ് യേശുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. പവർവിഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പവർവിഷൻ മിനിസ്ട്രീസിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിനു വേണ്ടി ആത്മാർത്ഥമായി സാമ്പത്തിക കൂട്ടായ്മ കാണിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് നേതൃത്വം നൽകുന്നവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്താ വിഷയമാണ് ഈ മാസം നാം തിരഞ്ഞെടുത്ത് ഇവിടെ ദൈവദാസന്മാരിൽ കൂടെ നല്ല സന്ദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. മന്ത് ഓഫ് ഇൻ്റർസെഷൻ, മധ്യസ്ഥതയുടെ മാസം. മധ്യസ്ഥതയുടെ അനുഗ്രഹത്തെക്കുറിച്ച് ദൈവദാസന്മാരിൽ കൂടെ നല്ല സന്ദേശങ്ങൾ കേൾക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിത്തെ ചിന്തയുള്ള ബന്ധത്തിൽ ഒരു വേദഭാഗം പ്രാരംഭമായിട്ട് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 130 സങ്കീർത്തനത്തിൻ്റെ 3-4 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഹോവി, നീ അകൃത്യങ്ങളെ ഓർമ്മ വച്ചാൽ കർത്താവി ആർ നിലനിൽക്കും? എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ സന്ദേശം, മധ്യസ്ഥതയാൽ ലഭിക്കുന്ന വിമോചനം, മധ്യസ്ഥതയാൽ ലഭിക്കുന്ന അനുഗ്രഹം, വിശുദ്ധ ബൈബിളിൽ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നു. മധ്യസ്ഥതയുടെ പ്രാധാന്യം, മധ്യസ്ഥതയ്ക്ക് ആളുണ്ടെങ്കിൽ ലഭിക്കുന്ന അനുഗ്രഹം എത്ര ശ്രേഷ്ഠമാണെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. നാം വായിച്ച ഭാഗത്ത് ദൈവത്തിൻ്റെ ശ്രേഷ്ഠമേറിയ രണ്ട് ഗുണങ്ങളെക്കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവം അകൃത്യങ്ങളെ ഓർമ്മ വയ്ക്കുന്ന ദൈവമാണ് എന്ന് പറഞ്ഞാൽ ദൈവം നീതിമാനായ ദൈവം. എങ്കിലും തന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം വിമോചനം നൽകുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം സ്നേഹവാനായ ദൈവം. ദൈവം നീതിമാനായ ദൈവമായതുകൊണ്ട് അകൃത്യങ്ങളെ ഓർമ്മ വച്ച് അകൃത്യങ്ങൾക്ക് ശിക്ഷ കൊടുക്കുന്ന ദൈവമാണ്. എന്നാൽ ദൈവം സ്നേഹവാനായ ദൈവമായതുകൊണ്ട് എത്ര വലിയ അകൃത്യമുണ്ടെങ്കിലും എത്ര വലിയ ദോഷങ്ങളുണ്ടെങ്കിലും ആരെങ്കിലും ആ വ്യക്തിക്ക് വേണ്ടി മധ്യസ്ഥത ഇണയ്ക്കാൻ തയ്യാറായാൽ ആ വ്യക്തി തന്നെ തൻ്റെ ജീവിതത്തിൻ്റെ തെറ്റുകളും കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദൈവം വിമോചനം നൽകുന്ന ദൈവമാണ്. ഇന്നത്തെ ബൈബിൾ സ്റ്റഡിയിൽ നമുക്ക് കേൾക്കുവാനടി ആയിത്തന്നു, തമ്മിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവൻ വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കണം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നല്ല ഒരു ഉദാഹരണമാണ്.
പാപങ്ങൾ ഏറ്റു പറഞ്ഞ് ഒരാൾ മറ്റേ ആളുടെ വീട് പ്രാർത്ഥിക്കുന്നു, മറ്റേ ആൾ ഇയാളുടെ വീട് പ്രാർത്ഥിക്കുന്നു, അന്യോന്യം പ്രാർത്ഥിക്കുന്ന വലിയ ഒരു ബന്ധം. ഇപ്പം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയാണ് ദൈവം ഏറ്റവും പ്രസാദിക്കുന്ന പ്രാർത്ഥന. ഒരുപാട് പ്രാർത്ഥനയെക്കുറിച്ച് ബൈബിൾ നാം കാണുന്നുണ്ട്, പലവിധത്തിലുള്ള പ്രാർത്ഥനയുണ്ട്. എന്നാൽ ദൈവം ഏറ്റവും പ്രസാദിക്കുന്ന പ്രാർത്ഥന മറ്റൊരാൾക്ക് വേണ്ടി ദൈവത്തിന് പക്ഷപാതം ചെയ്തുകൊണ്ട് നാം ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവം പ്രസാദിക്കുന്ന പ്രാർത്ഥനയാണ്. മധ്യസ്ഥത ഉണ്ടെന്നുള്ള അനുഗ്രഹം, മധ്യസ്ഥത ഇല്ലെങ്കിലുള്ള ദോഷം, അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വേദവാക്യമാണ്. ബാബിലോന്യ പ്രവാസത്തിലേക്ക് ഇസ്രായേൽ പോകുവാൻ ഇടയായതിൻ്റെ കാരണം പ്രവാചകനായ എസ്കിയേലിൽ കൂടെ ദൈവം ഇങ്ങനെ പറഞ്ഞു, ഞാൻ നോക്കി ഇടിവിൽ കയറി നിൽക്കുവാൻ ഒരു പുരുഷനുണ്ടോ എന്ന് ഞാൻ നോക്കി, ആരെയും കണ്ടില്ല. എന്തുകൊണ്ടാണ് യെരുശലേം ആക്രമിക്കപ്പെട്ടത്? എന്തുകൊണ്ടാണ് യെരുശലേമിലുള്ള ആ യഹൂദന്മാരെ ബാബിലോന്യർ വന്ന് പിടിച്ചുകൊണ്ട് പോകാനിടയായത്? പ്രവാചകനെ കൂടെ ദൈവം പറഞ്ഞു, ആ മതിലിൽ ഇടിവ് കണ്ടപ്പോൾ ആരെങ്കിലും ഓടിച്ചെന്ന് ആ മതിൽ നിൽക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ആ മതിൽ വീണ്ടും ഇടിച്ചു കളഞ്ഞ് ആ മതിലിൽ കൂടെ ശത്രു കയറുകയില്ലായിരുന്നു. എന്നാൽ ദൈവം നോക്കി ആരെങ്കിലും ഉണ്ടോ, ശത്രു വരുത്തി ആ വിള്ളൽ ആ ഇടിവിൽ കയറി നിൽക്കാൻ, ഇനി ആ ഇടിവ് വലുതാകാതിരിപ്പാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഒരാളെ കണ്ടില്ല. അതുകൊണ്ട് സംഭവിച്ചത് ശത്രു വന്ന് മതിൽ മുഴുവൻ ഇടിച്ച് അകത്തു കയറി ആ യെരുശലേം ആക്രമിച്ച് ജനങ്ങളെ പിടിച്ചുകൊണ്ട് പോകുവാനിടയായി തീർന്നു. അവിടെയുള്ള ദേവാലയം നശിപ്പിക്കുവാനിടയായി, അവിടെയുള്ള വിശിഷ്ടമായ വസ്തുക്കൾ അപഹരിച്ചു കൊണ്ടുപോകാനിടയായി. ഇതിനെല്ലാം കാരണം ഒരു പുരുഷനെങ്കിലും ശത്രു വരുത്തി ഇടിവിൽ കയറി നിൽക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു. എന്നും ശത്രു കുടുംബങ്ങളിൽ ഇടുവരുത്താറുണ്ട്, സഭകളിൽ ഇടുവരുത്താറുണ്ട്, പ്രസ്ഥാനങ്ങളിൽ ഇടുവരുത്താറുണ്ട്. ഇടുവരുത്തത് കാണുമ്പോൾ ഇടിവിനെക്കുറിച്ച് നോക്കി നിൽക്കാൻ ആളുകളുണ്ട്, ചർച്ച ചെയ്യാൻ ആളുകളുണ്ട്, അതിൻ്റെ ഇടിവിൻ്റെ അളവെടുക്കാൻ ആളുകളുണ്ട്, ഇടിവിൻ്റെ ഫോട്ടോ എടുക്കാൻ ആളുകളുണ്ട്, ഇടിവിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എമർജൻസി കൗൺസിൽ വിളിക്കാൻ ആളുകളുണ്ട്, അതിനുവേണ്ടി കമ്മീഷൻ നിയമിക്കാൻ ആളുകളുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും ഇടിവി കയറി നിൽക്കാൻ ആരുമില്ല. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ? വ്യക്തി കുടുംബങ്ങളിൽ സംഭവിക്കുന്ന ഇടിവുകൾ വലുതായി കുടുംബങ്ങൾക്ക് ശത്രു വളരെ ദോഷങ്ങൾ ചെയ്യുന്നു. സഭകളിൽ ഉണ്ടാക്കിയ ഇടിവ് വലുതായി സഭകൾക്ക് ശത്രു വലിയ ദോഷം ചെയ്യുന്നു. പ്രസ്ഥാനങ്ങളിൽ ശത്രു വരുത്തിയ ഇടിവ് അവർ വലുതാക്കി കൂടുതൽ ദോഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇടിവിൽ കയറി നിൽക്കാൻ ആളില്ല. മധ്യസ്ഥത അടയ്ക്കാൻ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ശത്രുവിൻ്റെ പ്രവർത്തനം കാണുമ്പോൾ ഇടിവിൽ നിന്നുകൊണ്ട് ദൈവത്തോട് അപേക്ഷിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, മധ്യസ്ഥത അടയ്ക്കുവാൻ, പക്ഷപാതം കഴിക്കുവാൻ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ശത്രുവിൻ്റെ ആ ലക്ഷ്യം സാധിക്കാതെ പോകുമായിരുന്നു. അതുകൊണ്ട് മാന്യ സഹോദരങ്ങളെ, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെയാണ്, മധ്യസ്ഥത അടയ്ക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് നിർത്തിയിട്ട് അത് ആവശ്യമാണ്. ഏറ്റവും ഒടുവിൽ അവർക്ക് വേണ്ടിയിട്ട് വാക്ക് പ്രാർത്ഥിക്കാൻ തെറ്റില്ല. എന്നാൽ നാം മറ്റുള്ളവർക്ക് വേണ്ടി നശിച്ചു പോകുന്ന ജനലക്ഷങ്ങൾ, ജനകോടികൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ നാം കാണുമ്പോൾ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ വിളിക്കുവാൻ, സഭകളിൽ കുടുംബങ്ങളിൽ ശത്രു ചെയ്യുന്ന ദോഷങ്ങൾ കാണുമ്പോൾ ആ വ്യക്തികളെ ഓർത്ത്, കുടുംബങ്ങളെ ഓർത്ത്, ആ സഭകളെ ഓർത്ത് ദൈവസന്നിധി ഇടിവിൽ നിന്നോട് പ്രാർത്ഥിപ്പാൻ, മധ്യസ്ഥനയ്ക്കാൻ, അടയ്ക്കാൻ ആളുകളുണ്ടെങ്കിൽ അവിടെ എല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവം ചെയ്യുന്ന പ്രവൃത്തി കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഇടയായിത്തീരും. ദൈവത്തിൻ്റെ സ്തോത്രം. വിശുദ്ധ ബൈബിളിൽ ആ മധ്യസ്ഥതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അനേക ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. അബ്രഹാമിൻ്റെ മധ്യസ്ഥതയെക്കുറിച്ച് ദൈവവൃത്തം വായിക്കാം. നമുക്കറിയാം
അവരുടെ വീട്ടിൽ മൂന്ന് പേരിയിരുന്നു. അവരിൽ ഒരാൾ ദൈവമായിരുന്നു, മറ്റേ രണ്ട് പേര് ദൂതന്മാരായിരുന്നു. ദൂതന്മാർ സോദരമിലേക്ക് അവർ പോകുമ്പോൾ ദൈവവും അബ്രഹാമും കൂടെ ഒരുമിച്ച് നിൽക്കുക. ദൈവം പറഞ്ഞു, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് അബ്രഹാമിനോട് പറയാതിരിക്കാൻ കഴിയുകയില്ല, കാരണം ദൈവത്തിന് സ്നേഹിതൻ എന്നുള്ള സ്ഥാനമായിരുന്നു ദൈവം അബ്രഹാമിന് നൽകിയിരുന്നു. സോദോം ഗോമറുടെ പാപം ദൈവ സ്നേഹിത്തിയിരിക്കുന്നതും അതിന്മേൽ വരുത്താൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചും ദൈവം അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ അബ്രഹാമിന് ഹൃദയത്തിൽ വളരെ വേദനയുണ്ടായി. കാരണം തൻ്റെ സഹോദരപുത്രൻ സോദോമിൽ താമസിക്കുകയാണ്, കുടുംബമായി താമസിക്കുകയാണ്. അബ്രഹാം ദൈവത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ദൈവത്തോട് പറയുക, ദുഷ്ടന്മാരോടുകൂടെ നീതിമാന്മാരെ നീ നശിപ്പിക്കുമോ ദൈവമേ? ദൈവം പറഞ്ഞ് നശിപ്പിക്കത്തില്ല. അവിടെ ഒരു 50 നീതിമാന്മാരുണ്ടെങ്കിൽ ദൈവമേ നീ നശിപ്പിക്കുമോ? ദൈവം പറഞ്ഞ് നശിപ്പിക്കത്തില്ല. പിന്നെ അബ്രഹാം 45 പേര് നീതിമാന്മാരുണ്ടെങ്കിൽ സോദോമിനെ ദൈവമേ നീ നശിപ്പിക്കുമോ? ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ അബ്രഹാം പറഞ്ഞ് 40 പേരുണ്ടെങ്കിൽ, പിന്നെ പറഞ്ഞു 30 പേരുണ്ടെങ്കിൽ, പിന്നെ പറഞ്ഞു 20 പേരുണ്ടെങ്കിൽ, പിന്നെ പറഞ്ഞു 10 പേരുണ്ടെങ്കിൽ ദൈവമേ നശിപ്പിക്കുമോ? ദൈവം പറഞ്ഞു, ഇല്ല അബ്രഹാമേ നശിപ്പിക്കത്തില്ല. 10 നീതിമാന്മാർ സോദോമിൽ ഉണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കത്തില്ല. എന്നാൽ ദൈവത്തിന് മനസ്സിലായി, അബ്രഹാം ദൈവത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെ 40, 45, 40, 30, 20, 10 എന്നൊക്കെ പറഞ്ഞ് തന്നിക്കുന്നതിൻ്റെ കാരണം ദൈവത്തിൽ നന്നായിട്ട് മനസ്സിലായി. തൻ്റെ സഹോദരപുത്രൻ അവിടെ നശിപ്പിച്ചു പോകുമല്ലോ, അവിടെ ന്യായവിധി ഉണ്ടായ നശിച്ചു പോകുമല്ലോ. അതുകൊണ്ട് ദൈവം ചെയ്തത് എന്താണ് നമുക്കറിയാം. തൻ്റെ മധ്യസ്ഥതയുടെ ഉദ്ദേശം ദൈവം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ദൈവം തീരുമാനിച്ചു ലോത്തിനെയും കുടുംബത്തെയും അവിടെ ഒന്ന് ഇറക്കിക്കൊണ്ടുപോയി വെളിയിൽ വിട്ടിട്ട് മാത്രം ന്യായവിധി നടത്തുവാൻ ദൈവം തീരുമാനിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ മക്കളെ, ലോത്തിനും കുടുംബത്തിനും കിട്ടിയ വിടുതലിൻ്റെ രഹസ്യമെന്ന് ചോദിച്ചാൽ അവർക്ക് വീട് ദൈവത്തിൻ്റെ സ്വരിൽ നിന്നുകൊണ്ട് ദൈവമേ നീ നശിപ്പിക്കുമോ, നശിപ്പിക്കുമോ, നീതിമാന്മാരുണ്ടെങ്കിൽ നീ നശിപ്പിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഇടിവിൽ നിൽക്കുവാൻ ഒരബ്രഹാമുണ്ടായിരുന്നത് കൊണ്ടാണ് ലോത്തിന് സോദോമിൽ നിന്ന് വിടുതൽ ലഭിക്കുവാൻ കാരണമായത്. മോശയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു, മോശ ഒരിക്കൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും. സംഭവം വിവരിക്കുന്നില്ല. മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരാൻ താമസിക്കുന്നു കണ്ടപ്പോൾ ജനങ്ങൾ അഹരോന്റെ അടുക്കൽ ചെന്നു, ഞങ്ങളെ നടത്തിക്കൊണ്ടുവന്ന മോശയ്ക്ക് എന്ത് സംഭവിച്ചോ ഞങ്ങൾ അറിയുന്നില്ല, ഞങ്ങളെ നടത്തുവാൻ ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. അങ്ങനെ ഒരു കാളക്കുട്ട് ദൈവത്തെ അഹരോനുണ്ടാക്കി കൊടുത്തതിന് മുമ്പിൽ യാഗപീഠം പടുത്ത് അവർ തുള്ളി ചാടി നൃത്തം ചെയ്ത് ഞങ്ങളെ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം ഇതാണെന്ന് പറഞ്ഞ് തുള്ളി ചാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം സംഭവിക്കുകയായിരുന്നു. ദൈവം കൊടുത്ത കൽപ്പനകളുമായി ഈ മോശ ഇറങ്ങി വരുന്ന സമയമാണ്. ദൈവം പറഞ്ഞു, മോശേ എന്നിൻ്റെ ജനം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നീ കണ്ടുവോ? അവര് എന്നെ ത്യജിച്ച് കളഞ്ഞിരിക്കുക. ദൈവം പറഞ്ഞ വാക്കുകൾ ഞാനിവിടെ വായിച്ച് കേൾപ്പിക്കുക. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ അതിൻ്റെ ദൈവം ഇങ്ങനെ പറഞ്ഞു 9-ാം വാക്യത്തിൽ, ഞാൻ ഈ ജനത്തെ നോക്കി അദുശാഠ്യമുള്ള ജനമാകുന്നു എന്ന് കണ്ടു, അതുകൊണ്ട് എൻ്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ചു. ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് മോശ എന്നെ വിട്, നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും എന്ന് ദൈവം പറഞ്ഞു. നീ എന്നെ ഒന്ന് വിട് എന്ന് പറഞ്ഞാൽ മോശ കയറി ദൈവത്തിന് മുമ്പ് നിൽക്കുക. ദൈവം ജനത്തെ നശിപ്പിക്കാൻ വേണ്ടി ദൈവം നിൽക്കുക. മോശ ദൈവത്തിന് മുമ്പിൽ കയറി നിൽക്കുക. ദൈവം പറയുക, മോശയെ നീ എന്നെ ഒന്ന് വിട്, ഞാനവരെ ഇപ്പോൾ നശിപ്പിക്കും, നിന്നെ ഞാനൊരു ജാതിയാക്കാം, വലിയൊരു ജാതിയാക്കാം. എന്നാൽ ആ സമയത്ത് മോശ ദൈവത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞ മധ്യസ്ഥരുടെ വാക്കുകൾ ഞാനിവിടെ വായിച്ച് കേൾപ്പിക്കുകയാണ്. മോശ ദൈവത്തോട് പറയുകയാണ്, യഹോവേ നീ മഹാബല കൊണ്ടും പൂജാവീര്യം കൊണ്ടും ഇസ്രായേലിനെ കൊണ്ടുവന്ന നിന്റെ ജനത്തിന് വിരോധമായി
നിന്റെ കോപം ജ്വലിക്കുന്നത് എന്ത്? മലകൾ വെച്ച് കൊന്നു കളവാനും ഭൂതലത്ത് നശിപ്പിക്കുവാനും അവർ ദോഷത്തിനായി അവരെ കൊണ്ടുപോയി എന്ന് മിസ്രയീമരെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്തിന്? നിന്റെ ഉഗ്രവും കോപവും വിട്ടുതിരിഞ്ഞ് നിന്റെ ജനത്തിൽ ഉരുവാനുള്ള ഈ അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കണമേ. നിന്റെ ദാസന്മാരായ അബ്രഹാമിനെയും ഇസഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ. ഞാൻ നിങ്ങളുടെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കുകയും ഞാൻ അളിച്ചത് ഈ ദേശമൊക്കെയും നിന്റെ സന്തതിക്ക് കൊടുക്കുകയും അവർ അതിനെ എന്നേക്കും അവകാശമായി പ്രാപിക്കുകയും ചെയ്യുമെന്ന് നീ നിന്നെ കൊണ്ട് തന്നെ അവരോട് സത്യം ചെയ്തുവല്ലോ. മോശ ദൈവത്തിനു മുമ്പിൽ നിന്ന് ഇടവിൽ നിന്നുകൊണ്ട് മധ്യസ്ഥത ചെയ്ത് പ്രാർത്ഥിച്ച വാക്കുകളാ നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ സംഭവിച്ച കാര്യമില്ല. അപ്പോൾ യഹോവ തന്റെ ജനത്തിന് വരുത്തുമെന്ന് കൽപ്പിച്ച അനർത്ഥത്തെക്കുറിച്ച് അനുദപിച്ചു. ഇസ്രായേൽ ജനത്തെ കൊന്നു കളഞ്ഞിട്ട് മോശെ ഒരു ജാതിയാക്കാൻ, വലിയൊരു ജാതിയാക്കാൻ ദൈവം തീരുമാനിച്ച സ്ഥാനത്ത് മോശ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം എടുത്ത തീരുമാനം ദൈവം മാറ്റി. മോശയുടെ വാക്കിൻ്റെ മുമ്പിൽ ആ ജനത്തോട് ദൈവത്തിന് കോപം ശമിച്ച് ദൈവം അവരെ ശിക്ഷിച്ചില്ല എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ മധ്യസ്ഥതയിൽ എത്ര വലിയ അനുഗ്രഹമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട്. ഉദാഹരണം മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷത്തെക്കുറിച്ച്. 3 വർഷമായി അത്തിവൃക്ഷം അവിടെ നിൽക്കുക. 3 വർഷമായിട്ടും അത്തിവൃക്ഷത്തിൽ ഫലമില്ല. ഈ ഉടമസ്ഥൻ എല്ലാ ദിവസവും വന്ന് നോക്കും, ഫലമുണ്ടോ, ഫലം കായ്ക്കാനുള്ള ലക്ഷണം വല്ലതും ഉണ്ടോ. നോക്കിയിട്ടൊന്നും ഫലം കായ്ക്കുന്നില്ല. 1 വർഷം നോക്കി ഫലമില്ല, 2 വർഷം നോക്കി ഫലമില്ല, 3 വർഷമായിട്ടും ഫലമില്ല. തോട്ടക്കാരനെ വിളിച്ച് പറയുകയാണ്, വെട്ടിക്കളക, എന്തിന് എൻ്റെ തോട്ടത്തെ ഈ വർഷം നിസ്ഫലമാക്കുന്നു? ആ സമയത്ത് തോട്ടക്കാരൻ ആത്യവൃക്ഷത്തിനും ആ ഉടമസ്ഥനും ഇടയ്ക്ക് കയറി നിന്നുകൊണ്ട് യജമാനെ വെട്ടാൻ വരട്ടെ, യജമാനെ 1 വർഷം കൂടെ 1 വർഷം കൂടെ വെട്ടരുത്, ഞാനൊന്നുകൂടെ ശ്രമിക്കാം, ഞാനൊന്നുകൂടെ വളവിട്ട് നോക്കാം, ഒന്നുകൂടെ വെള്ളം ഒഴിച്ച് നോക്കാം, ഞാനൊന്നുകൂടെ ആ ഫലം കായ്ക്കത്തക്ക നിലയിൽ വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യാം, 1 വർഷം കൊണ്ട് നിൽക്കട്ടെ. എന്തുകൊണ്ടാ അന്ന് അത്തിവൃക്ഷത്തെ വെട്ടിക്കളയാ ഇരുന്നത് എന്ന് ചോദിച്ച ഒറ്റ മറുപടിയേ ഉള്ളൂ. ഇടയ്ക്ക് കയറി നിന്നും കൊണ്ട ഒരു തോട്ടക്കാരൻ 1 വർഷത്തേക്കൂടെ അവസരം നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് മധ്യസ്ഥത അടയ്ക്കാൻ ഉണ്ടായിരുന്നത് കൊണ്ടാ അന്ന് വെട്ടിക്കളയാതിരുന്നു. ഇത് പറയുമ്പോൾ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ മക്കളെ 2023 പലപ്പോഴും ദൈവം പ്രതീക്ഷിച്ച ഫലം തമ്മിൽ കണ്ടില്ല. ദൈവം പ്രതീക്ഷിക്കാത്ത ഫലങ്ങൾ പലപ്പോഴും തമ്മിൽ ദൈവം കണ്ടപ്പോൾ വെട്ടിക്കളക എന്ന് ദൈവം പ്രഖ്യാപിച്ച സമയങ്ങളുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ നമുക്ക് വേണ്ടി ഒരുവർ അപേക്ഷിച്ചു കൊടുത്തുന്നു, കർത്താവേ പിതാവേ വെട്ടാൻ വരട്ടെ, പിതാവേ വെട്ടാൻ വരട്ടെ. ഞാൻ അവർ വേണ്ടി ഇവിടെയാണ് സ്വർഗമഹോരതങ്ങളെ വിടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് പോയി. ഞാൻ അവർ വേണ്ടി ഇവിടെയാണ് ആ കുരിശിയ വന്നത്. ഞാൻ അവർ വേണ്ടി ഇവിടെയാണ് പിടഞ്ഞു മരിച്ചത്. ഞാൻ അവർ വേണ്ടി ഇവിടെയാണ് അവസാനത്തുള്ള രക്തം വരെ ചൊരിഞ്ഞത്. പിതാവേ 1 വർഷം കൂടെ ഞാൻ ഒന്നുകൂടെ നോക്കാം, ഒന്നുകൂടെ സന്ദർശിച്ച് നോക്കാം, ഒന്നുകൂടെ രോഗം വരുത്തി നോക്കാം, ഒന്നുകൂടെ ആ ബുദ്ധിമുട്ടുകൾ വരുത്തി നോക്കാം, ഒന്നുകൂടെ ജോലി നഷ്ടപ്പെടുത്തി നോക്കാം, ഒന്നുകൂടെ ഞാൻ ശ്രമിക്കട്ടെ, നിന്റെ ഇടയ്ക്കിലേക്ക് അവ തിരിച്ചു വരും, ഒന്നുകൂടെ 1 വർഷം കൂടെ നിൽക്കട്ടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി അപേക്ഷിച്ച ഒരുവരുണ്ടായിരുന്നത് കൊണ്ടാ വെട്ടിക്കളയാതിരിക്കുന്നത്. ഈ എത്ര മക്കളെ നമ്മുടെ ആരുടെ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടല്ല നാം ഇന്നും ഭൂമിയുടെ മുമ്പിൽ നിൽക്കുന്നത്. ഭൂമിയുടെ വരപ്പിലായിരിക്കുന്നത് 2024 കർത്താവ് തമ്മെ ഭൂമിയെ നിർത്തിയത് വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടല്ല. നമുക്ക് വേണ്ടി ഒരുവരപേക്ഷിച്ചു, പിതാവേ ന്യായം വിധിക്കരുത്, പിതാവേ വെട്ടിക്കളയരുത്, പിതാവേ ഒരു അവസരം കൂടെ നൽകണം, പിതാവേ 1 വർഷം കൂടെ, പിതാവേ 2 വർഷം കൂടെ. പിതാവിനോട് നമുക്ക് വേണ്ടി
മധ്യസ്ഥത ചെയ്യുവാൻ ഒരുവൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ ഭൂമിയിൽ നിൽക്കുന്നത്. അതോർക്കുമ്പോൾ കർത്താവേ, എൻ്റെ യാതൊരു യോഗ്യതമല്ല ഇന്നും ഈ ഭൂമിയിലായിരിപ്പാനിടയാകുന്നത്. എനിക്ക് വേണ്ടി അപേക്ഷിക്കാൻ ഒരുവൻ അങ്ങയുടെ സന്നിധിയിൽ രാപ്പകൽ എനിക്ക് വേണ്ടി അപേക്ഷിക്കുവാൻ ഉണ്ടായിരുന്നത് കൊണ്ടാണെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യഥാസ്ഥാനപ്പെട്ട് കർത്താവ് ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിച്ചു കൊണ്ട് കർത്താവ് ഒരു എഴുന്നേൽക്കുവാനാണ് ദൈവം നമ്മയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. വിശുദ്ധ ബൈബിളിൽ നമ്മുടെ കർത്താവിന് നമുക്ക് കാണാൻ കഴിയുന്നത് മധ്യസ്ഥനായ കർത്താവ്. 1 Timothy 2:5 വാക്യത്തിൽ നമുക്കിങ്ങനെയാണ് വായിക്കാൻ കഴിയുന്നത്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്ക് മധ്യേ മധ്യസ്ഥനും ഒരുവൻ തന്നെ, എല്ലാവർക്കും വേണ്ടി മറവിലയായി തിരുവാൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. വിശുദ്ധ ബൈബിൾ പറയുന്നു ഒരൊറ്റ മധ്യസ്ഥനേ ഉള്ളൂ, ഏക മധ്യസ്ഥനേ ഉള്ളൂ, അത് കർത്താവായ യേശുവാ. മാനവരാശിയുടെ പാപപരിഹാരത്തിന് വേണ്ടി ആ യാഗമായി തീരുവാൻ പ്രായശുദ്ധമായി തീരുവാൻ തയ്യാറായ ഒരുവൻ മാത്രമേ മനുഷ്യർക്ക് ഇന്ന് മധ്യസ്ഥനായിട്ടുള്ളൂ. ഇന്ന് പല ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അവരിവരൊക്കെ എനിക്ക് വേണ്ടി മധ്യസ്ഥന്മാരായിട്ടുണ്ട്. പല ആളുകളുടെ അടുക്കൽ ചെന്ന് പല രൂപങ്ങളുടെ മുമ്പിൽ ചെന്ന് പല ഇടങ്ങളിൽ ചെന്ന് അനേകരെ അവരോട് അപേക്ഷിക്കുക, എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നൊക്കെ പറയുന്നത് ആരോടാ, മനുഷ്യരോടാണെങ്കിൽ അവർക്ക് കേൾക്കാൻ കഴിയുമായിരുന്നു. മരിച്ചുപോയ പല ആളുകളെയും അവരെ മധ്യസ്ഥന്മാരായി കണ്ടുകൊണ്ട് അവരുടെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന അനേകരെ ഇന്ന് കാണാൻ കഴിയുന്നു. എന്നാൽ ബൈബിൾ പറയുന്നു ദൈവം ഒരുവനായിരിക്കുന്ന പോലെ മധ്യസ്ഥനം ഒരുവൻ മാത്രം മാനവരാശിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുക്രിസ്തു മാത്രമാണ് മധ്യസ്ഥൻ. യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നവർക്കാണ് വിടുതൽ ലഭിക്കുന്നത്. നമ്മുടെ കർത്താവ് ക്രൂശിൽ കർത്താവ് കിടക്കുമ്പോൾ കർത്താവ് വാസ്തവത്തിൽ ഒരു മധ്യസ്ഥത അണച്ചുകൊണ്ടാണ് ക്രൂശിൽ കിടന്നത്. അത് മനസ്സിലാക്കാൻ ഞാനൊരു വാക്യം വായിക്കാം. യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന, മുൻപ് കൂട്ടി രേഖപ്പെടുത്തിയ, പ്രവചനാത്മാവ് രേഖപ്പെടുത്തിയ ഒരു അധ്യായമാണ് യെശയ്യാ പ്രവചനം 53. 53 ആ 12 വാക്യത്തിൻ്റെ 2 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയും. അടുത്ത വാചകം ശ്രദ്ധിക്കണം, അനേകട പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇട നിന്നുകൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യാൾ തന്നെ. അവിടെ എഴുതിയിരിക്കുന്നു അതിക്രമക്കാർക്ക് വേണ്ടി ഇട നിന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെയും അതിക്രമക്കാരുടെ ഇടയ്ക്ക് കയറി നിന്നു, ഇട നിന്നു. അത് ആ സമയത്ത് ഇട നിന്നത് കൊണ്ട് അതിക്രമക്കാരിൽ ഒരുവരെ പോലെ എണ്ണപ്പെട്ടു. ഗോൽഗോത്ത കുന്നിൽ 3 കിടക്കുക, അതിക്രമക്കാര് ആയ 2 ഇടത്തും പോരത്തുമുണ്ട്. എന്നാൽ മനുഷ്യവർഗത്തിൻ്റെ അതിക്രമങ്ങളും പാപങ്ങളും ലംഘനങ്ങളും അശുദ്ധികളുമെല്ലാം ചുമന്നുകൊണ്ട് അവർക്ക് വേണ്ടി ദൈവത്തിനും മാനവരാശിക്കും ഇടയിൽ അതിക്രമക്കാരായി തീർന്ന മനുഷ്യവർഗത്തിനും ദൈവത്തിനും ഇടയിൽ നിന്നുകൊണ്ട് യേശു ഇടിവിൽ നിന്നു, ഇടയിൽ നിന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു മധ്യസ്ഥരെ പോലെ ഇടയ്ക്ക് കയറി നിൽക്കുക, പരിശുദ്ധരായ ദൈവത്തിനും പാപികളായ മനുഷ്യർക്കും ഇടയിൽ ഗോൽഗോത്ത കുന്നിൽ യേശു ഒരു മധ്യസ്ഥനായി കിടക്കുകയായിരുന്നു എന്നാണ് പ്രവാചകൻ വെളിപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ യേശു ഗോൽഗോത്തായി കിടക്കുമ്പോൾ ഒരു കൈ വലത്ത് കൈ ആ ക്രൂശിൽ ക്രൂശിക്കപ്പെട്ടിരിക്കുക, ഇടത്ത് കൈ ക്രൂശിക്കപ്പെട്ടിരിക്കുക, വലത്ത് കൈ മനുഷ്യവർഗത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ നേരെ നീട്ടിയിരിക്കുക. യഹൂദന്മാരായ പാപികളുടെ നേരെ ഒരു വ്യത്യാസമില്ല, യഹൂദനും പ്രയാദികളും എല്ലാം ഒരുപോലെ പാപം ചെയ്ത് ദൈവതയെ ശ്രേഷ്ഠപ്പെട്ടവരായി തീർന്നിരിക്കുന്നുവെന്ന് ആ ദൈവം പറയുന്നത്.
പാവികളായി തീർന്ന യഹൂദർ മാറുന്നേരെ ഒരു കൈ നീട്ടിക്കൊണ്ട് പാപത്തിൽ വശുദ്ധി ജീവിക്കുന്ന പ്രജാതികളുടെ നേരെ ഒരു കൈ നീട്ടിക്കൊണ്ട് മോടിലേക്ക് കണ്ണുയർത്തിക്കൊണ്ട് യേശു ഇടയ്ക്കുകയറുന്ന ഒരു മധ്യസ്ഥരെ പോലെ യേശു അപേക്ഷിക്കുക, പിതാവേ ഇവർ അറിയാതെ ചെയ്യുന്നു, ഇവരോട് ക്ഷമിക്കണമേ. യഹൂദൻ പാപം ചെയ്യുന്ന യഹൂദനെ നോക്കിക്കൊണ്ട് അറിയാതെ ചെയ്യുക, അവരോട് ക്ഷമിക്കണമേ. പാപം ചെയ്യുന്ന പ്രജാതിയെ നോക്കിക്കൊണ്ട് അറിയാതെ ചെയ്യുക, അവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് നോക്കി നിലവിളിച്ച നിലവിളിയുടെ മുമ്പിൽ, ആ മധ്യസ്ഥരുടെ മുമ്പിൽ ആര് വിശ്വസിക്കാൻ തയ്യാറാകുന്നുവോ, യേശുവിനെ മധ്യസ്ഥതയെ അംഗീകരിക്കുവാൻ ആര് തയ്യാറാകുന്നുവോ, അവർക്ക് വിമോചനം നൽകുന്ന മാർഗമാണ് വിശുദ്ധ ബൈബിൾ നമ്മെ ചൂണ്ടിക്കാണിക്കുന്നു. എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിതർക്കറിയാം, നമുക്ക് ഈ വലിയ കൃപയിലേക്ക് ഇന്ന് വരാൻ കാരണമായി തീർന്നത് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട്, പാപങ്ങളെ വഹിച്ചുകൊണ്ട്, അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നുകൊണ്ട്, നമ്മുടെ പാപങ്ങളും അകൃത്യങ്ങളും വഹിച്ച് നമുക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിച്ചു, ക്ഷമിക്കണമേ, ഇവരോട് ക്ഷമിക്കണമേ. ആ അപേക്ഷയുടെ മുമ്പിൽ ആര് യേശുവിനെ വിശ്വസിക്കാൻ തയ്യാറാകുന്നുവോ അവിടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ ദൈവം തയ്യാറായി. അതുകൊണ്ടാണ് നമുക്ക് രക്ഷ ലഭിക്കുവാനായിട്ട് ഇടയായത്. ഇന്ന് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി എന്തു ചെയ്തുകൊണ്ടിരിക്കുന്നു, മധ്യസ്ഥ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നു. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കുക. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവനവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. അവിടെ എഴുതിയിരിക്കുന്നു യേശു എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, യേശു മുഖാന്തരം ആര് പിതാവിനോട് അടുത്തു ചെല്ലുമോ, യേശുവിൻ്റെ നാമം വിളിച്ചുകൊണ്ട്, ഏതെങ്കിലും മധ്യസ്ഥരുടെ നാമം വിളിച്ചുകൊണ്ടല്ല, ഏതെങ്കിലും പുണ്യവാളൻ്റെ നാമം വിളിച്ചുകൊണ്ടല്ല, ഏതെങ്കിലും വിശുദ്ധൻ്റെ നാമം വിളിച്ചുകൊണ്ടല്ല, യേശുവിൻ്റെ നാമം വിളിച്ചുകൊണ്ട് പിതാവിൻ്റെ അടുക്കിലേക്ക് ആര് ചെല്ലുന്നോ അവർക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുവാൻ, രാവും പകലും പക്ഷപാതം ചെയ്യുവാൻ. നമ്മുടെ കർത്താവ് ജീവിക്കുന്നവനായതുകൊണ്ട് അവൻ നമ്മെ പൂർണ്ണമായി രക്ഷിക്കുവാൻ പ്രാപ്തനാ, പൂർണ്ണമായി രക്ഷയ. യേശുവിൻ്റെ നാമം വിളിച്ചുകൊണ്ട് ദൈവസ്ഥലിലേക്ക് ചെല്ലുന്നവർക്ക് ലഭിക്കുന്നത് പൂർണ്ണ രക്ഷ, പൂർണ്ണ സൗഖ്യം, പൂർണ്ണ വിടുതൽ, പൂർണ്ണ പരിഹാരം, പൂർണ്ണമായ വിടുതലും വിമോചനവും അനുഗ്രഹവുമാണ് യേശുവിൻ്റെ നാമം വിളിച്ച് ചെല്ലുന്നവർക്ക് ലഭിക്കുന്നത്. നമ്മുടെ മധ്യസ്ഥൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ 15-ാം വാക്യം, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സകലാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. യേശുരെ പോലെ മധ്യസ്ഥനാകുവാൻ യോഗ്യനായിട്ട് വേറെ ആരുമില്ല. മനുഷ്യവേഷത്തിൽ ലോകത്തിൽ വന്ന് 33.5 വർഷം മനുഷ്യരുടെ ഇടയിൽ താമസിച്ച് മനുഷ്യൻ്റെ എല്ലാ ബലഹീനതകളും അവരുടെ എല്ലാ തെറ്റുകളും അവരുടെ കുറ്റങ്ങളും അവരുടെ പോരായ്മകളും എല്ലാം നേരിട്ട് കണ്ട് അവരുടെ നടുവിൽ വസിച്ച യേശുവിനെ പോലെ മധ്യസ്ഥ ചെയ്യാൻ യോഗ്യനായ മറ്റൊരാളില്ല. യേശു നമ്മുടെ മധ്യ വസിച്ചപ്പോൾ, മനുഷ്യരുടെയിൽ വസിച്ചപ്പോൾ തന്നെ താൻ പരിശുദ്ധനായി ജീവിച്ചുകൊണ്ട് പാപികളായി മനുഷ്യരുടെ നടുവിൽ വസിച്ച കർത്താവ് മനുഷ്യരുടെ എല്ലാ പാപങ്ങളും അകൃത്യങ്ങളും അശുദ്ധികളും മാലിന്യങ്ങളും എല്ലാം നേരിട്ട് കണ്ട കർത്താവ് നമുക്ക് വേണ്ടി അപേക്ഷിക്കാൻ അവിടെ ഉണ്ട്. കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ബലഹീനതയെല്ലാം കർത്താവിനറിയാം, നമ്മുടെ പോരായ്മകളെല്ലാം കർത്താവിനറിയാം, നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം നമ്മുടെ കർത്താവിന് നല്ലോണം അറിയാം. കർത്താവിൻ്റെ നാമം വിളിച്ചുകൊണ്ട് കർത്താവേ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ, എനിക്ക് വേണ്ടി മധ്യസ്ഥത അടയ്ക്കണമേ, എനിക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ
നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ രാപ്പകൽ സദാ പക്ഷപാതം ചെയ്ത് നമ്മെ രക്ഷിക്കുവാൻ പ്രാപ്തനായി നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. നമുക്കറിയാവുന്ന ആ യോഹന്നാൻ രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നുമുള്ള വാക്യം ഇങ്ങനെയാണ്. അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയിരിക്കുകയാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിവാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശുദ്ധമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല സർവലോകത്തിൻ്റെയും പാപത്തിന് പ്രായശുദ്ധമായി യേശു പിതാവിൻ്റെ അടുക്കലുണ്ട്. അതുകൊണ്ടാണ് ഒന്നാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, അവൻ നമ്മോട് നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതി പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കോണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ദൈവത്തിന് മക്കളെ, ഏതെങ്കിലും തെറ്റിലാകപ്പെട്ടു പോയാൽ മനഃപൂർവ്വം ആയിട്ടോ മനഃപൂർവ്വം അല്ലാതെയോ അബദ്ധമായി പറ്റിയോ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും തെറ്റിലോ കുറ്റത്തിലോ അകപ്പെട്ടാൽ അത് ആ കുറ്റവും ആ തെറ്റും വെച്ചുകൊണ്ട് നടക്കരുത്. മുമ്പേ നമുക്ക് കേട്ടതുപോലെ ആ പാപം വെച്ചുകൊണ്ട് നാം മുമ്പോട്ട് പോകരുത്. ഓടി ചെല്ലണം, യേശുവിൻ്റെ നാമം വിളിച്ചോടി ചെല്ലണം. ചെന്നിട്ട് കർത്താവേ തെറ്റിപ്പോയി, പാപം ചെയ്തു പോയി, പറയാൻ പാടില്ലാത്ത പറഞ്ഞു പോയി, ചിന്തിക്കാൻ പാടില്ല ചിന്തിച്ചു പോയി, പ്രവർത്തിക്കാൻ പാടില്ലാത്ത പ്രവർത്തിച്ചു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് ഓടി ചെല്ലുമ്പോൾ നമ്മുടെ കർത്താവ് പിതാവിനെ മഹിമയോടെ വരത്തുവാതിരിക്കുക. പലപ്പോഴും നമ്മുടെ പാപം പിതാവിന് മുമ്പിൽ വലുതായി തോന്നി നമ്മെ ശിക്ഷിക്കുവാൻ നീതിമാനായ പിതാവ് നമ്മെ ശിക്ഷിക്കുവാൻ പലപ്പോഴും ദൈവം അത്ര കോപം നമ്മുടെ നേരെ ജ്വലിച്ചതാണ്. എന്നാൽ ദൈവം ആ കോപത്തെയൊക്കെ അടക്കിയതിന് കാരണം നമുക്ക് വേണ്ടി ഒരുവൻ പിതാവിനോട് അപേക്ഷിക്കുക, ഞാൻ അവൻ്റെ പാപത്തിന് പ്രായശ്ചിത്തമായി തീർന്നവനാ, ഞാൻ അവന് വേണ്ടി ആ കാൽവറിയിൽ അവന് വേണ്ടിയൂടെയാണ് ഞാൻ മരിച്ചത്, അവന് വേണ്ടിയൂടെയാണ് കഷ്ടം സഹിച്ചത്, അവന് വേണ്ടിയൂടെയാണ് കുരിശി വന്നത്, അവന് വേണ്ടിയൂടെയാണ് മുൾക്കിരീടം ധരിച്ചത്, അവന് വേണ്ടിയൂടെയാണ് അടിയേറ്റത്, അവന് വേണ്ടിയൂടെയാണ് പിടഞ്ഞു മരിച്ചത്. പിതാവേ കരുണ കാണിക്കണമേ, ദയ കാണിക്കണമേ, മനസ്സലിയണമേ, അവന് അനുദമിച്ചു കൊണ്ട് വന്നിരിക്കുകയാണല്ലോ, അവരുടെ പാപം കണക്കിടരുതേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥത അടയ്ക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിച്ച വിമോചനം എത്ര വലുതാണെന്ന് ഓർത്ത് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടവരാണ്. പ്രൈസ് ദ ലോർഡ്. മനുഷ്യര് നമ്മുടെ പാപങ്ങളെയൊക്കെ കണ്ടതിനെ വലുതായി കണ്ട് ശിക്ഷിക്കണം, അവരെ ശിക്ഷിക്കണം, അവൻ്റെ ന്യായം വിധിക്കണം, അവൻ ജീവിച്ചിരിക്കരുത്, അവൻ കൊള്ളരുതാത്തവനാണ്. നമ്മോട് ക്ഷമിക്കാൻ മനസ്സില്ലാതെ പല മനുഷ്യരും നമുക്കെതിരായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി ജീവൻ തന്ന നമ്മുടെ വീട്ടെടുപ്പുകാരൻ അനുതാപത്തോട് പശ്ചാത്താപത്തോട് കടന്നീരോട് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ തക്കോണം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി വിശ്വസ്തനും നീതിമാനുമായി പിതാവിൻ്റെ വരത്ത മഹിമയുടെ വരത്ത് ഭാഗത്ത് കർത്താവുണ്ട്. നമുക്കറിയാം വിശ്വാസിനെക്കുറിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, സഹോദരന്മാരെ രാപ്പകൽ ദൈവസ്നേഹിൽ അപവാദം പറയുന്ന അപവാദിയാണ്. യോന പുസ്തകത്തെ നമുക്കറിയാം, ദൈവം ചോദിച്ചത് നീ എവിടെ പോയിരിക്കുക, ഭൂമിയിലൊക്കെ ഊടാട് സഞ്ചരിച്ചിട്ട് ഞാൻ വരിക, നീ യോവിനെ ദൃഷ്ടി വെച്ചോ, നീ അവനെ കണ്ടോ എന്നൊക്കെ ദൈവം ചോദിക്കുക. അപ്പോൾ ഇവരിടയ്ക്കിടയ്ക്ക് ദൈവത്തിനിടയ്ക്ക് ചെല്ലും, എങ്ങനെ ചെല്ലുന്ന ഭൂമിയിലെല്ലാം ഊടാട് നടന്നിട്ട് ചെല്ലുകയാണ്. വിശുദ്ധന്മാരെ രാപ്പകൽ ദൈവത്തിന് അപവാദം പറയുക അവർ ജോലി. വിശുദ്ധന്മാരുടെ അടുക്കലെല്ലാം വീടിൻ്റെ അടുക്കലെല്ലാം വിശുദ്ധന്മാർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ അവങ്ക ഇറങ്ങടക്കുക, എന്തെങ്കിലും തെറ്റുണ്ടോ കുറ്റമുണ്ടോ ദൈവസ്ഥനെ ചെന്ന് പറയാൻ, ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ചെന്ന് പറയുന്ന ഒരുവൻ, ഇവൻ ചെന്ന് ദൈവസ്ഥനിൽ നിന്നുകൊണ്ട് പിതാവേ അവനെ ന്യായം വിധിക്കും, ദൈവമേ അവനെ ന്യായം വിധിക്കണം, നീ നീതിമാനല്ലേ, നീ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നു, അവൻ കൊള്ളരുതാത്തവനല്ലേ, അവൻ ചെയ്ത പാപം നീ കണ്ടില്ലേ, അവനെ ശിക്ഷിക്കണം, നീ നീതിവാനല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഒരാൾ അവിടെ ഇരുന്നുകൊണ്ട് പറയാം, പിതാവേ അവൻ പറയുന്നത് കേൾക്കരുത്, ഞാൻ ഇവൻ ആരെ കുറിച്ചാണ് പറയുന്നത്,
അവർ മേടിച്ച് അഞ്ജീവൻ കൊടുത്തവരാ, അവർ മേടിച്ച് മരിച്ചവരാ, അവർ മേടിച്ച രക്തം ജ്വരിച്ചവനാ. എൻ്റെ രക്തം സകല പാപം പോക്കി വിശുദ്ധീകരിക്കുന്ന രക്തമാ. അവരോട് കരുണ കാണിക്കണമേ എന്നുള്ള ആ പക്ഷവാദത്തിന് മുമ്പിലാ നമുക്ക് വിടുതൽ ലഭിച്ചുകൊണ്ടെങ്കിൽ നമുക്കറിയാം. മഹാപുരൂതനായ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പിശാചി എന്നു പറയുക, നോക്കിക്കേ മഹാപുരോഹിതൻ്റെ ഒരു മഹാപുരോഹിതൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്നു. നീയല്ലേ പറഞ്ഞത് മഹാപുരോഹിതൻ്റെ വസ്ത്രം വെണ്മയായിരിക്കണമെന്ന്? നീയല്ലേ പറഞ്ഞത് അവരുടെ തലയിൽ എണ്ണ കുറയരുത്? നീയല്ലേ പറഞ്ഞത് അവൻ വിശുദ്ധനായിരിക്കും? നോക്കിക്കേ അവരുടെ വസ്ത്രം കരി പിടിച്ചതാ. ഇപ്പൊ ന്യായം വിധിക്കണം. ഉടനെ അവിടെ ഇരുന്നു കൊണ്ട് ഒരാൾ പറയുന്നു, പിതാവേ യേശ് ദൈവമേ ചെയ്യരുത്, അവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയാ. ബാബിലോൻ ഒരു പ്രവാസമാകുന്ന തീച്ചുളയിൽ നിന്ന് വലിച്ചെടുത്ത ഒരു കൊള്ളിയാ. തീക്കകത്ത് നിന്ന് വലിച്ചെടുക്കുന്ന ആ കൊള്ളിയിൽ കരി കണ്ടെന്ന് വരാ, പൊടി കണ്ടെന്ന് വരാ, അതൊന്നും കാര്യമാക്കരുത്. അവൻ ബാബിലോൻ ഒരു പ്രവാസത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുവൻ നമുക്ക് വേണ്ടി ആ യോശുവയ്ക്ക് വേണ്ടി അവിടെ മധ്യസ്ഥ ചെയ്യുവാൻ തയ്യാറായി. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ദൈവം പറയുകയാണ്, അവനെ ഞാൻ കൊല്ലുന്നില്ല, നശിപ്പിക്കുന്നില്ല, അവനെ ഉത്സവവസ്ത്രം ധരിപ്പിക്കുക, അവരെ ഉത്സവവസ്ത്രം ധരിപ്പിക്കുക. ഒരുവൻ നിന്നുകൊണ്ട് പറയുക അവരെ കൊന്നു കളയണമെന്ന് പറയുമ്പോൾ, ന്യായം വിധിക്കണമെന്ന് പറയുമ്പോൾ, ഇടയ്ക്ക് നിന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു, ചെയ്യരുത്, തീ എന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലേ, ചെയ്യരുത്. പിതാവ് പറഞ്ഞു, ഇല്ല, അവനെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കാൻ പോകുക, അവർ തലയിൽ ഒരു മുടി വയ്ക്കാൻ പോകുക, ഞാനവരെ ആദരിക്കാൻ പോകുക. ദൈവത്തിൻ്റെ മക്കളെ, നമുക്ക് വേണ്ടി അപേക്ഷിക്കുവാൻ ഒരാൾ ദൈവസ്ഥന ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് ഇവിടുത്തെ ലഭിക്കും. നമുക്കറിയാം നമ്മുടെ കർത്താവ് കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങളെ പാറ്റാൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളെ പാറ്റാൻ എൻ്റെ അടുക്കൽ വന്ന് അനുവാദം ചോദിച്ചു. ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് നിങ്ങളെ ശിഷ്യന്മാരായി നിങ്ങളെ പാറ്റിക്കളയാൻ അനുവാദം ചോദിച്ചു. എന്നാൽ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു, പത്രോസ് അവരെ വിശ്വാസം പോയി പോകും. പത്രോസ് ഈ കൂട്ടത്തിലുണ്ട്. അവരെ വിശ്വാസം പോയി പോകും. പാറ്റാൻ അവൻ്റെ മുറത്തിലിട്ട് കൊടുക്കരുത്, പാറ്റാൻ അനുവദിക്കരുത്. പത്രോസിൻ്റെ വിശ്വാസം പോകും. നമ്മളറിയുന്നില്ലെങ്കിലും എത്രയോ സമയങ്ങളിൽ നമ്മുടെയൊക്കെ പേര് പറഞ്ഞ് ദൈവം പറയുക, ഇന്നാളിനെ പാറ്റാൻ സമ്മതിക്കുക, യേശു പറയുക, ഇന്നാളിനെ പാറ്റാൻ സമ്മതിക്കരുത്, യേശു പറയുക, ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ട് പാറ്റാൻ സമ്മതിക്കരുത്. അവരെക്കുറിച്ച് എനിക്ക് വലിയ പ്രോഗ്രാമുള്ള ആളാണ്, എൻ്റെ പദ്ധതിപ്പെട്ട ആളാണ്, അവരെ സ്വർഗരാജ്യത്തിന് താക്കോൽ ഞാൻ കൊടുത്ത ആളാണ്, അവരെക്കുറിച്ച് എനിക്ക് വലിയ പ്ലാനും പദ്ധതികളുള്ള ആളാണ്. അവരിപ്പോൾ അല്പവിശ്വാസമൊക്കെ കുറവാണെങ്കിലും അവരെ ഇപ്പോൾ പാറ്റിയാൽ അവർ പാറിപ്പോകും. പാറ്റരുത്, അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവ് നിന്നത് കൊണ്ടാ പാറ്റാൻ അനുവദിക്കാതിരുന്നു. ദൈവത്തിൻ്റെ മക്കളെ, നമുക്ക് വേണ്ടി ഒരു മധ്യസ്ഥൻ പിതാവിൻ്റെ സന്നിധാനത്തിലുള്ളത് കൊണ്ടുള്ള അനുഗ്രഹം എത്ര വലുത. മധ്യസ്ഥത നമ്മുടെ കർത്താവിൻ്റെ മധ്യസ്ഥതയാണ് നമ്മുടെ സകല അനുഗ്രഹത്തിന് കാരണം. നമ്മുടെ കർത്താവിൻ്റെ മധ്യസ്ഥതയാണ് നമ്മുടെ വിമോചനത്തിന് കാരണം. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. പൗലോസ് പറഞ്ഞ ആ വാക്യം ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, എഫ് എസ് ലേഖനം 6-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഞാനിവിടെ വായിച്ച് കേൾപ്പിക്കുക. എഫസോ സഭയോട് പറയുക, സകല പ്രാർത്ഥനയാരും യാചനയാരും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചു കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. എഫസോ സഭയോട് പറയുക, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, സകല വിശുദ്ധന്മാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആരാ പറഞ്ഞത്? ഈ പൗരോസിൻ്റെ പ്രത്യേകത പൗരോസൻ ലേഖനങ്ങൾ ശ്രദ്ധിച്ചറിയാം. എഫസോ സഭയ്ക്ക് വേണ്ടിയുള്ള പൗരോസിൻ്റെ പ്രാർത്ഥന ലേഖനത്തിൽ കാണുന്നുണ്ട്. ഫിലിപ്പിയ സഭയ്ക്ക് വേണ്ടിയുള്ള പൗരോസിൻ്റെ പ്രാർത്ഥന ഫിലിപ്പിയ ലേഖനത്തിൽ കാണുന്നുണ്ട്. കൊലോസ് സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കൊലോസ് ലേഖനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. പൗരോസ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസനായിരുന്നു. ആ പൗരോസ് പറയുക, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തമ്മിൽ തമ്മിലുള്ള പ്രാർത്ഥനയുടെ പ്രാധാന്യം
എത്ര വലുതാണെന്നുള്ള കാര്യം പൗലോസോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥത അടയ്ക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുണ്ട്, വിമോചനമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടി നാം അറിയുന്നില്ലെങ്കിലും ലോകത്തിൻ്റെ ആഭാഗങ്ങളിരുന്ന് നൂറുകണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ പേര് പറഞ്ഞ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ പ്രാർത്ഥന കൊണ്ടാണ്, അവർ നമുക്ക് വേണ്ടി മധ്യസ്ഥനയ്ക്കുന്ന ആ പ്രാർത്ഥന കൊണ്ടുകൂടിയാണ് നാം നിലനിൽക്കുന്നതെന്നുള്ള കാര്യം നാം ഓർത്തിരിക്കണം. അതുകൊണ്ട് നാം ചെയ്യേണ്ട കാര്യം, മറ്റുള്ളവരുടെ പ്രാർത്ഥന എനിക്ക് അനുഗ്രഹമായി തീരുന്നു, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എൻ്റെ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരണം എന്നുള്ള വലിയ ലക്ഷ്യം, വലിയ താല്പര്യം നമ്മുടെ ഹൃദയത്തിനെപ്പോഴും ഉണ്ടായിരിക്കണമെന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. തമ്മിൽ തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കട്ടെ എന്നുള്ള വചനം നാം കേട്ടല്ലോ. ആയതുപോലെ നാമും മറ്റുള്ളവരെ സ്നേഹിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അല്പസമയം മാറ്റിവെച്ച് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുള്ള കാര്യം, എന്നെ ഒരിക്കൽ ഇൻ്റർവ്യൂ ചെയ്ത ആളുകൾ എന്നോട് ചോദിച്ചു ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയ സമയം ഏതാണ്. ഞാൻ പറഞ്ഞു പല സമയത്ത് എനിക്ക് വലിയ സന്തോഷം തോന്നി. അതിലൊന്ന്, ഞാൻ കുമ്പനാട് കൺവെൻഷനിൽ ഒരിക്കൽ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പന്തലിക്കൂടെ നടന്നു വരുമ്പോൾ ഒരു പാവപ്പെട്ട ഒരു സഹോദരനും ഭാര്യയും രണ്ട് മക്കളും കൂടെ അവിടെ നിൽക്കുക, പന്തലിൽ നിൽക്കുക, എന്നെ കണ്ടപ്പോൾ വളരെ ആദരവോട് പവിധയോട് പാസ്റ്റർ കെ സി തോമസ് പാസ്റ്ററല്ലേ, ഞാൻ ദൂരെ നിന്ന് ഞങ്ങൾ കണ്ടിട്ടേ ഉള്ളൂ, ടി വിയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ, നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ചല്ലോ. 17 വർഷമായി ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരിൽ ഒരാളാണ് പാസ്റ്റർ കെ സി തോമസ്. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി. ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ലാത്ത, എന്നെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു ഫാമിലി നിന്നുകൊണ്ട് നിറ കണ്ണുകളോട് പറയുക, 17 വർഷമായി ഞങ്ങൾ ഇന്നും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസന. ദൈവത്തിൻ്റെ മക്കളെ, എത്രയോ പേർ നമുക്ക് വേണ്ടി ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയാണ് നമുക്ക് അനുഗ്രഹമായി തീർന്നതെങ്കിൽ നാമം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് കേട്ട വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ നമുക്ക് കാണാം. നമ്മുടെ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടോ നമ്മുടെ ഏതെങ്കിലും ആ സൽപ്രവർത്തികളുടെ കൂടുതൽ കൊണ്ടോ ഒന്നുമല്ല ഈ ഭൂമിയുടെ വരപ്പ് നാം നിൽക്കുന്നത്. നമുക്ക് വേണ്ടി മധ്യസ്ഥൻ അടയ്ക്കുന്ന ഒരു മധ്യസ്ഥൻ പിതാവിൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട്, നമുക്ക് വേണ്ടി കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന നൂറുകണക്കിന് യോക്കൾ ഉള്ളത് കൊണ്ട് നാം ഭൂമിയിലായിരിക്കുന്നു. അതോർത്ത് നന്ദി ഓടുകയും സ്തോത്രം ചെയ്യുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്യാം. സ്വർഗപിതാവായി ദൈവമേ, ഇന്ന് കേട്ട വചനത്തിന് മുമ്പാകെ മധ്യസ്ഥതയുടെ പ്രാധാന്യം, മധ്യസ്ഥയുടെ ശ്രേഷ്ഠത, മധ്യസ്ഥയുടെ വിമോചനം, മധ്യസ്ഥയുടെ അനുഗ്രഹം എത്ര വലുതാണെന്ന് ഞങ്ങൾ കേട്ടത് ഓർത്ത് നന്ദിയോട് സ്തോത്രം. ഞങ്ങളും മധ്യസ്ഥനയ്ക്കുന്നവരും പക്ഷപാതം ചെയ്യുന്നവരും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിത്തീരുവാൻ ഞങ്ങൾക്കും കൃപ നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരാരെങ്കിലും രോഗികളോ ബലഹീനരോ ആണെങ്കിൽ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവർക്ക് സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വിടുതലുണ്ടാകട്ടെ. ദൈവം ഒരു കുടുംബഹ്യപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.